ചൈത്ര നീലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല വീർത്തി നിൻ രൂപമെന്ന് വരയ്ക്കും ഞാൻ വരയ്ക്കും. അവസാനം വെച്ചിട്ടാണ് ആ പാട്ട് നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുധീഷേട്ടൻ പാടുന്നത്, ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല നിർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും. ഈ വരികൾ എനിക്ക് പാടാൻ അത്ര ഇതില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വരികളെന്നും മലയാളി പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ്. ജോൺസൺ മാഷ് സംഗീതം നൽകി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ, നമ്മുടെ സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത, മമ്മൂക്ക, ശ്രീനിവാസൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട്, തിലകൻ ചേട്ടൻ, പ്രവീണ ചേച്ചി, കാവ്യ മാധവൻ, അങ്ങനെ ഒരുപാട് താരനിരകൾ അഭിനയിച്ച ഒരാൾ മാത്രം എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളതാണ് ഈ ഗാനം. 1997 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്, 24 വർഷത്തിന് മുന്നെയാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് ചിത്രീകരിച്ച, ഈ സിനിമ ചിത്രീകരിച്ചത് പാലക്കാട് ജില്ലയിലെ മങ്കരയ്ക്കടുത്തുള്ള, എൻ്റെ നാടിനടുത്തുള്ള മണ്ണൂർ എന്ന് പറയുന്ന കിഴക്കുംപുറത്തുള്ള പുന്നേക്കാട്ട് മനയിലാണ്. ഈ സിനിമയിലെ 75% മുഖാഭാഗത്തോളം രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പുന്നേക്കാട്ട് മനയിലാണ്. ഇവിടെയാണ് നമ്മുടെ തിലകൻ ചേട്ടൻ്റെ വീടും മമ്മൂക്കാൻ്റെ വീടും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്, ആ പുന്നേക്കാട്ട് മനയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് അടിപൊളി സ്ഥലമാണ്, കാണുക വീഡിയോ. ഞാൻ ഒരുപാട് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഇത് കേട്ടോ. അതായത് മണ്ണൂർ കിഴക്കുംപുറത്താണ്, ഒരാൾ മാത്രം ചിത്രീകരിക്കാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോൻ്റെ കാഴ്ചകളിലേക്ക് പോവാം, ഒപ്പം നമുക്ക് ആ മനയുടെ ഭംഗിയും ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ. ഈ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ച് ഈ സിനിമയിൽ തന്നെ നമ്മുടെ ശങ്കരാടി ചേട്ടൻ പറയുന്നുണ്ട്. അല്പം അകത്തോട്ട് മാറിയിട്ട് ഒരു 10 അങ്ങോട്ട് നടന്നാൽ വലിയ വീട് കാണാം, നല്ല പൂമോഹൊക്കെ ആയിട്ട്. അത് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മങ്കര കിഴക്കുംപുറം റോഡിൽ നിന്നും 10 ഉള്ളിലോട്ട് മാറി നേരെ നടന്നാൽ നല്ല പൂമുഖമുള്ളൊരു വീട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഇൻട്രോ പറഞ്ഞവിടെ തന്നെയാണ്, എനിക്ക് ഇവിടെ നിന്നപ്പോഴൊരു സീൻ ഓർമ്മ വന്നു, അത് കാരണം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഉള്ളിലേക്ക്. നമ്മുടെ തിലകൻ ചേട്ടൻ ആ സിനിമയിൽ കുട്ടൂസ എന്ന് വിളിക്കുന്ന കാവ്യ മാധവൻ്റെ ചെറിയ മകളുടെ കഥാപാത്രം ആയി അവതരിപ്പിച്ച ആ മകൾക്ക് റാങ്ക് കിട്ടും. അപ്പോൾ ആ റാങ്ക് കിട്ടിയിട്ട് പത്രക്കാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ പ്രത്യേകത, ഇവിടെ അടുത്താണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്, കേരളശ്ശേരിയിലാണ് കേട്ടോ, ഇവിടെ തൊട്ടടുത്താണ് ആളുടെ വീട്. അപ്പോൾ ആൾ ഇങ്ങനെ വന്ന് ഇവിടെയാണ് കാറ് നിർത്തുക, കാറ് നിർത്തിയിട്ട് ഇവിടെ ഒരു അംബാസഡർ കാറ് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആൾ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക, അതെ ഈ ഒരു ഗേറ്റ് തുറന്ന് വെച്ചിട്ടുണ്ടാവും, വന്ന് ഉള്ളിലേക്ക് പോയിട്ട് ഇതേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ പുന്നേക്കാട്ട് മനയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് പോയിട്ട് ആൾ ഉള്ളിൽ പോയിട്ടാണ് പറയുക, എൻ്റെ ബന്ധുവാണ്, അങ്ങനെ ഞാൻ എനിക്ക് അടക്ക കച്ചവടം ചാണക കച്ചവടം ഉണ്ടല്ല, ആ ഒരു തമാശ രംഗം, തമാശ കഥാപാത്രത്തെയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്, പങ്കുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അതേ നമ്മൾ സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരാൾ മാത്രം ലൊക്കേഷനിലെത്തിയിട്ടോ. ഇതാണ് പുന്നേക്കാട്ട് മന. എങ്ങനെയുണ്ട് സ്ഥലം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല കിടിലൻ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ, എന്ത് ഭംഗിയറി കാണാൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്, പഴയ മനകൾ കണ്ടോ. ഇതേ ഇതാണ് മണ്ണൂർ കിഴക്കുംപുറത്തുള്ള പുന്നേക്കാട്ട് മന. അപ്പോൾ ആ ഒരു സീൻ, ആ സീനും ഒപ്പം പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ അതും ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മനയിൽ ചിത്രീകരിച്ച വേറെ സീൻസ് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ഇവിടെയാണ് നമ്മുടെ മമ്മൂക്കാൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച ആ ഒരു വീട് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇവിടുത്തെ മാഷ്, അതായത്
പുന്നേക്കാട്ട് മനയുടെ ഓണർ സത്യജിത്ത് മാഷാണ്. മാഷോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞതേ ഈ ഒരു സ്ഥലത്താണ് അത് സെറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറി, 24 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മനയിലെ ബാക്കിയുള്ള സീൻസിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യനന്ദിക്കാട് സാറിൻ്റെ ചിത്രങ്ങളിൽ ഒരുപാട്, സാറിൻ്റെ ഡയറക്ഷൻ കരിയറിൽ മിക്കവാറും ചിത്രങ്ങളെല്ലാം പാലക്കാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും ചിത്രങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ ചിത്രവും, തനി ഗ്രാമീണ പാലക്കാടൻ ഗ്രാമത്തിലാണ് ഇത്, ഈ ഒരു മനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇത് അധികം ഫെമിലിയർ അല്ല ഈ മന ആർക്കും. പക്ഷേ ഒപ്പം ഈ സിനിമയിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് പാട്ടുകൾ. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ മംഗലപ്പാല പൂമണം അതും ചൈത്രനിലാവിൻ്റെ അത് അപ്പോഴേ പറഞ്ഞു. പിന്നെ വേറെ ഒരുപാട് നല്ല നല്ല ഈണം ജോൺസൺ മാഷയുടെ ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടും അടിപൊളി നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് ഇത്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയാണെന്നുള്ളത്. ഞാൻ ചെറുപ്പത്തിലാട്ടോ ഈ സിനിമയൊക്കെ കണ്ടത്, ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്തായാലും അപ്പോൾ ആ ഒരു സിനിമ, ഈ ഒരു സിനിമയിൽ ഇതാ പുന്നേക്കാട്ടുമനയുടെ ഫ്രണ്ടിൽ ചിത്രീകരിച്ച നമ്മുടെ തിലകൻ ചേട്ടൻ ഇതിന് മുകളിൽ നിന്നാണ് ഇതേ ഈ ഒരു ആംഗിളിലാണ് നമ്മുടെ മംഗലപ്പാല പൂമണം എന്നുള്ള പാട്ടിലെ അവസാനം കാവ്യമാധവനെ കോളേജിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ തിലകൻ ചേട്ടനും എല്ലാവരും കൂടി യാത്രയാക്കുന്നതും, എന്നതിന് ശേഷം കാണിക്കുന്ന സീന് വിക്ടോറിയ കോളേജ് ആട്ടോ, പാലക്കാട് വിക്ടോറിയ കോളേജാണ് അതിൽ കാണിക്കുന്നത്, വിമൻസ് ഹോസ്റ്റലായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം അവർ ഹോസ്റ്റലിൽ നിൽക്കണ്ട, തിലകൻ ചേട്ടന് ഹോസ്റ്റലിൽ നിർത്തുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവരും, തിരിച്ചത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, മുത്തശ്ശൻ ഇവിടെ നിന്നിട്ട് നീ എന്തിനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ചോദിക്കുമ്പോൾ മൂത്ത മകളും ഉണ്ടാവും, ശ്രുതിയാണ് അതിലും മൂത്ത മകളുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സീനിൽ അവസാനം അവളെ എനിക്ക് വിടാൻ എനിക്ക് മനസ്സില്ല, കാരണം എനിക്ക് അവൾ ഇവിടുന്ന് പോയപ്പോൾ എന്തോ പോലെയായി എന്ന് തിലകൻ ചേട്ടൻ പറയുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ആംഗിളിലാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഈ പുന്നേക്കാട്ട് മനയുടെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഓഫ്, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ജനൽപ്പാളികളും ആ ഗ്ലാസ് കൊണ്ടുള്ള ജനൽപ്പാളികൾ, ഇതേത് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാം, പഴയ ജനലും കാര്യങ്ങളും. ഫ്രണ്ടിൽ ഈ ഷട്ടർ ഇട്ടുകൊണ്ടാട്ടോ, ഈ ഒരു ഷട്ടർ ഇട്ടുകൊണ്ടാണ് നമുക്ക് ആ തൂണുകൾ കാണാത്തത്, സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു തൂണുകൾ. അപ്പോൾ ഈ സിനിമയിലെ മിക്കവാറും സീൻസ് മുക്കാഭാഗവും ഈ ഒരു വീട്ടിലും ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരാൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ലെങ്ത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സീൻസ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പ്രധാനപ്പെട്ട 1-2 സീൻസും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ചിത്രീകരിച്ച വേറൊരു സീൻ ഏതെന്ന് വെച്ചാൽ, നമ്മുടെ മമ്മൂക്ക ആദ്യമായിട്ട് ഇവിടെ വന്ന് വാടക വീട് അവിടെയാണെന്ന് പറഞ്ഞു, അവിടെ വന്നിട്ട് താമസിക്കുമ്പോൾ ഇവിടെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. ഈ ഒരു അടുക്കളയിൽ ഇവിടെ നിന്നാണ് മമ്മൂക്ക വിളിക്കുക, അവിടെ കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ. അപ്പോൾ മമ്മൂക്കാനെ കാണാൻ വേണ്ടി, മമ്മൂക്കാനെ അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മൂത്ത മകളായിട്ടുള്ള ദേവിക മേനോ എന്ന ശ്രുതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥാപാത്രം വന്ന് ഫ്യൂസ് കെട്ടിക്കൊടുക്കുന്നത് ആ വീട് ഇവിടെയായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ വീട് ഇവിടെയായിരുന്നു. ഫ്യൂസ് കെട്ടിക്കൊടുത്തിട്ട് പ്രേതത്തിന് നല്ല പേടിയാണല്ലേ, ഇവിടെ പ്രേതം ഉണ്ടോ ചോദിക്കും മമ്മൂക്ക. അപ്പോൾ പറയും അതൊക്കെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കണം, എങ്കിലും ആൾക്കാർ കണ്ട് പേടിച്ച് പോയതല്ലേ എന്ന് പറയുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. പ്രദേശം ഒരുപാട് മാറി ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ, പക്ഷേ എങ്കിലും എന്നിട്ട് തിലകനോട് ഹിന്ദിയിൽ ആ പെൺകുട്ടി സംസാരിക്കുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല, ലൈറ്റ് ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ. ഫ്രണ്ട്സ്, ഞാനപ്പോൾ അങ്ങനെ മനയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ പടിക്കലേക്ക് തന്നെ വന്നു കേട്ടോ, മനയുടെ പടിക്കലേക്ക് വന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഗേറ്റ് ഉണ്ട് വലുത് കാറൊക്കെ വരാൻ, പക്ഷേ ഈ ഒരു ഗേറ്റ് കേട്ടോ നമുക്ക് പഴയ ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്ന ഒരു ഗേറ്റ്. അപ്പോൾ ഇവിടെ ഒരു സീൻ ചിത്രീകരിച്ചത് ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ സുധീഷേട്ടൻ ദേ ഇവിടെ നിന്നിട്ടാണ് ആ വീട് പഴയ വീട് അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഇല്ല, ആ സെറ്റിട്ടതാണ്. അപ്പോൾ സുധീഷേട്ടന് ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചിട്ട് വരുന്ന ആ ഒരു സീൻ, അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രവീണ ചേച്ചി സൈക്കിളുമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഏതാണ്, അപ്പോൾ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥിൻ്റെ വീട് അവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ആ ഒരു സീൻ. എന്നിട്ട് സൈക്കിൾ കൊണ്ട് ഇങ്ങനെയാണ് പ്രവീണ ചേച്ചി ഇങ്ങോട്ട് പോകുന്നത്. എന്നതിന് ശേഷം നമ്മുടെ സുധീഷേട്ടൻ ഉള്ളിലേക്ക് പോവും, മനയുടെ ഉള്ളിലേക്ക് പോവും. ഈ മനയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക, വൃക്ഷങ്ങളാണ് കണ്ടോ, നല്ല രസമാണ്. ചക്കമരം, പ്ലാവ് മാവ്, ഇതേ ഇത് വലിയൊരു മാവ് വലുത് കുറേ എണ്ണുണ്ട് കേട്ടോ, പ്ലാവ് മാവ് ബദാമിൻ്റെ. മനയുടെ പുന്നേക്കാട്ടുമനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന തന്നെ ഇതാ ബദാം മരമാണിത്.
നല്ല തണലാണ് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ എന്നിട്ട് നമ്മുടെ സുധീഷ് ഏട്ടൻ ഇരുന്ന് സംസാരിക്കുന്നത് ഇവിടെയാണ്. ആഹാഹാ അടിപൊളി കേട്ടത്. അവിടെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അല്ലേ ഇതല്ലോ പൂച്ച അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സുധീഷ് ഏട്ടനും തിലകൻ ചേട്ടനൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അതായത് അവർ ഇതെല്ലാം കൊടുക്കും. അപ്പോൾ നല്ല ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഈ പഴയ തറവാടൊക്കെ ഗൃഹാതുരത്വമാണ് എന്ന് പറയുമ്പോൾ ഗൃഹാതുരത്വത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഹിന്ദിയിൽ മൂത്ത മകൾ ചോദിക്കുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടെയാണ്. അതിന് ശേഷം ഇതിൽ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് നമ്മുടെ പാട്ട് ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ. അത് ആ ഒരു പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ക്ലാസിക് ഫീല് ടച്ചാണ് അതിൽ. അപ്പോൾ ആ ഒരു പാട്ടിൽ നമ്മുടെ സുധീഷ് ഏട്ടൻ അവിടെ നിന്നിട്ടാണ് അഭിനയിക്കുക. അതിൽ തുടക്കത്തിൽ ആ പാട്ടിലിതാ ഇവിടെയാണ് പ്രവീണ ചേച്ചി സൈക്കിൾ കൊണ്ടു നിർത്തുന്ന ആ ഒരു രംഗം. അപ്പോൾ അവിടെ നിന്നാണ് നോക്കുന്നത് സുധീഷ് ഏട്ടൻ. അപ്പോൾ എന്നതിന് ശേഷം പാടുന്നത് ആക്ച്വലി മമ്മൂക്കയാണ്. മമ്മൂക്ക പാടി അതിനുശേഷം സുധീഷ് ഏട്ടൻ അഭിനയിക്കുകയാണ്. മമ്മൂക്കൻ്റെ ഒരു വോയിസ് മാത്രം മമ്മൂക്കൻ്റെ, ബാക്കി വായൊക്കെ അതൊക്കെ സുധീഷ് ഏട്ടനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും സുധീഷ് ഏട്ടനെ പാടുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം അതിൽ കോമഡി രംഗം എന്താ വെച്ചാൽ ഏറ്റവും അവസാനമാണ് തിരിച്ചറിയുക എന്ത്, നമ്മുടെ മമ്മൂക്കയാണ് പാടുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സുധീഷ് ഏട്ടൻ ഇതാകുമ്പോഴാണ് മമ്മൂക്ക ബാക്കിൽ വരും. പതുക്കെ വന്ന് ആ സോങ്ങിൻ്റെ ലാസ്റ്റ് ഏറ്റവും അവസാനമാണ് മമ്മൂക്കയും അവൻ്റെ ചെവി പിടിച്ച് തിരിക്കുന്നത്. ഞാൻ അഭിനയിക്കുകയാണല്ലേ പറയുമ്പോൾ അവസാനം വെച്ചിട്ടാണ് ആ പാട്ട് നിൻരൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുധീഷ് ഏട്ടൻ പാടുന്നത്, സ്വന്തം സൗണ്ടിൽ പാടുന്നത്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഉച്ചക്ക തോണിന് പോലെ ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഈ ഒരു ഷട്ടർ ഇട്ട കാരണമാണ് ഈ ഒരു ഉള്ളിലുള്ള തൂണ് കാണാത്തത് കേട്ടോ. ഇതാ ഇതാണ് ഇവിടുത്തെ തൂണ് കണ്ടോ. ആ പടത്തിൽ കറക്റ്റായി കാണുന്നുണ്ട്. ആ പടത്തിൽ ഇത് ഇവിടെ നിന്നിട്ടാണ് ഒരു സീനിൽ നമ്മുടെ മമ്മൂക്ക മുത്തശ്ശനുമായിട്ട് മക്കൾ മൂന്ന് പെൺകുട്ടികളും സംസാരിക്കും. എപ്പോഴാണ് അച്ഛനെ കാണാതാവുന്നത്, നമ്മുടെ തിലകൻ ചേട്ടനെ കാണാതാവും. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു, എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയതെന്ന് മമ്മൂക്ക പറയുന്നതും. അപ്പോൾ നമ്മുടെ പെട്ടെന്നാണ് കാണാതായത്. അപ്പോൾ നമ്മുടെ കാവ്യമാധവൻ പറയും, ഞാൻ രാത്രി കൂടി സ്വപ്നം കണ്ടു കുട്ടൂസേന്ന് വിളിച്ച് വരുന്നതും പല ഫ്രൂട്ട്സ് അതായത് സ്വീറ്റ്സ് എല്ലാം തരുന്നതും ഒക്കെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് കരയുന്നത്. അവർ കരയുമ്പോൾ മമ്മൂക്കയും ഭയങ്കര വികാരതീയനായിട്ട് കരയും. എന്നതിന് ശേഷം മമ്മൂക്ക ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്ന ആ ഒരു സീൻ അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മുടെ ലാലു അലക്സ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരുന്നതും അതെ, നമ്മുടെ തില്ലകൻ ചേട്ടനെ കാണാതായിട്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നിട്ട് ഈ പെൺകുട്ടികളെല്ലാം ചോദ്യം ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എന്തെങ്കിലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ആരെയും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മമ്മൂക്ക പറയും കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ലാലു അലക്സ് ചേട്ടൻ ചിരിച്ചിട്ട് ഇങ്ങോട്ട് പോകും. അവിടെ ആ ഒരു സീനിൽ ഇവിടെ ഒരു തുളസിത്തറ ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ ഇല്ല. അങ്ങനെ പോയി തിരിച്ച് ആ ഗേറ്റിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ആ ഒരു സീനും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, അന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു കുട്ടൂസേന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. യഥാർത്ഥ ചുറ്റുപാടിൽ നിങ്ങളെ ആരെയെങ്കിലും അച്ഛൻ കാണാൻ ഇടയാവുകയോ പറയണം, കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്. നമ്മുടെ മമ്മൂക്ക ആദ്യമായിട്ട് താമസത്തിന് ഇവിടെ വാടകയ്ക്ക് വരുന്ന ആ ഒരു സീനിൽ അതിൽ മൂത്ത മകൾ ഇവിടെ നിന്നാണ്ട് ഓട് മാറുന്നുണ്ടാവും. പഴയ ഓടായി എന്ന് പറയുന്നതും ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മാമുക്കോയ ചേട്ടൻ ആണ് മമ്മൂക്കാനെ കൊണ്ടുവരും ഇവിടെ താമസിപ്പിക്കുക. അപ്പോൾ മമ്മൂക്ക ചേട്ടൻ പറയുമ്പോൾ നല്ല നീറ്റ് ആളാണ്, കോൺട്രാക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ കൊണ്ടുവരുന്ന ആ ഒരു സീനും ചിത്രീകരിച്ചിരിക്കും. ഓട് മാറുന്ന സീൻ, ഏണി വെച്ച് ഓട് മാറുന്ന സീൻ ഇവിടെ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഈ സിനിമ നമ്മൾ സീൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ വെച്ചാൽ ഫുൾ സീൻസ് ഇവിടെയാണ്. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ലാസ്റ്റ് ഞാൻ ക്ലൈമാക്സ് എത്തിയിട്ടോ, ക്ലൈമാക്സ് സീനും കൂടി ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സ് സീനിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഇറങ്ങിപ്പോകുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സെറ്റിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ സെറ്റിട്ടിലാണ് ഞാൻ തിരികെ സി ഐ ആയിട്ട് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത് മമ്മൂക്കൻ്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോവും. അതിനുശേഷം ഈ വീടിന് തണലായി ഇനി ഈ ഒരാൾ മാത്രം എന്ന് എഴുതി കാണിച്ചതാ ഇവിടെയാണ് അത് എഴുതി കാണിക്കുന്നത് കറക്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാട്ടോ. ആ അവസാനം വെച്ചിട്ട് മമ്മൂക്ക നിർത്തുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചിരിക്കുന്നതും ഇതേ ഈ ഒരു ആംഗിളിലാണ് കണ്ടോ. അടിപൊളിട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരാൾ മാത്രം എന്നുള്ള ക്ലാസിക് 24 വർഷം പഴക്കമുള്ള സിനിമയുടെ ലൊക്കേഷനായ പുന്നേക്കാട്ട് മന കിട്ടില്ലാനാട്ടോ. കാണാം.
പ്രധാനപ്പെട്ട കാര്യം കൂടി കേട്ടോ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി എനിക്ക് ഇവിടുത്തെ ഈ പുന്നേക്കാട്ട് മനയുടെ ഓണറായിട്ടുള്ള സത്യജിത്ത് മാഷ് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ഈ ഒരാൾ മാത്രം, പട്ടാളം എന്ന സിനിമകൾ മാത്രമല്ല, സദാനന്ദൻ്റെ സമയം, സദാനന്ദൻ്റെ സമയത്തിൽ സദാനന്ദൻ പിന്നീട് വാടകയ്ക്ക് വരുന്നത്, അതായത് സദാനന്ദൻ്റെ സ്വന്തം വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് മങ്കരയിലുള്ള ചെമ്മൂക്കളം വീടാണ്. അവിടെ നിന്ന് വാടകയ്ക്ക് അവർ താമസം മാറി വരുന്ന വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ചന്ദ്രോത്സവത്തിൽ ചിറക്കൽ ശ്രീഹരി സ്വന്തം അച്ഛൻ്റെ പണ്ടത്തെ കാമുകിയെ കാണാൻ വരുന്ന വീട്, അതും ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സദാനന്ദൻ്റെ സമയത്തിൽ നമ്മുടെ കണിയില്ലേ, അതായത് കാവ്യമാധവൻ എപ്പോഴും നമ്മുടെ സദാനന്ദന് കണി എന്ന് പറഞ്ഞിട്ട് കുടം കൊണ്ട് വെള്ളം കൊണ്ടുവരുന്ന ആ ഒരു സീൻ, സതുവേട്ടാ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വരുന്ന ആ ഒരു സീൻ, അത് ചിത്രീകരിച്ചിരിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ദിലീപേട്ടൻ ഇറങ്ങി വരുന്ന സീൻ, അതായത് വീട് നോക്കാൻ ഇറങ്ങി വരുന്ന സീനും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ചന്ദ്രോത്സവം എന്നുള്ള മൂവിയിൽ നമ്മുടെ ചിറക്കൽ ശ്രീഹരി ആ വീട് അന്വേഷിച്ച് വരുന്നത്, അച്ഛൻ്റെ പഴയ കാമുകിയെ വീട് അന്വേഷിച്ച് വരുന്ന ആ ഒരു സീൻ ഇതാണ്. ഇവിടെ നിന്നിട്ടാണ് അവരെല്ലാവരും കൂടി വരുന്നത്, ശ്രീരാമനും കൊച്ചിനനീഫൊക്കെയും ലാലേട്ടനും എല്ലാവരും കൂടി വന്നിട്ട് ഇതേ ഇവിടെയാണ് ഈ ഒരു ഗേറ്റ് കണ്ട, ആ ഗേറ്റ് അന്നും ആ ചന്ദ്രോത്സവത്തിലും കാണിക്കുന്നുണ്ട്. ഇതാ ഈയൊരു താറാവിൻ്റെ രൂപം, അരയന്നത്തിൻ്റെ രൂപം ആ ഗേറ്റിലുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ഇവിടെ നിന്നിട്ടാണ് പറയുന്നത്, ആരെ കാണാൻ വന്നിരിക്കുന്നത്, അച്ഛൻ്റെ കൂട്ടുകാരിയാണ് പാവം ശ്രീരാമജയം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നതും, ഉള്ളിൽ പോയിട്ടാണ് ലാലേട്ടൻ അവിടെ ഉള്ളിൽ പോയിട്ട് പഴയ അച്ഛൻ്റെ പഴയ ആളെ കാണുന്നതും ആയിട്ടുള്ള രംഗം കണ്ടിട്ട് അവർ ഉള്ളിൽ കയറി സംസാരിച്ചിട്ട് അച്ഛൻ്റെ പഴയ കണ്ണാടിയും മാലയും ഒക്കെ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള രംഗം കേട്ടോ. ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നതും പുന്നേക്കാട്ട് മനയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പുന്നേക്കാട്ട് മനയുടെ പുറത്തായിട്ട് ഈ ഒരാൾ മാത്രം എന്നുള്ള മൂവിയിൽ കുറച്ച് സീൻസ് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ഈ മണ്ണൂർ കിഴക്കുംപുറം പ്രദേശവും പിന്നെ പത്തിരിപ്പാലയിലുള്ള സദനം ഓഡിറ്റോറിയം ഉണ്ട്. പാലക്കാട് ജില്ലയിലെ തന്നെ മണ്ണൂരടുത്താണ് പത്തിരിപ്പാല, അവിടെയുള്ള ഒരു സദനം ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള സീൻസും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനങ്ങനെ ആ മനയിന്ന് നേരെ മണ്ണൂർ തന്നെയുള്ള കിഴക്കുംപുറം തന്നെയുള്ള ഇവിടെ ഒരു പാടമുണ്ട്. ആ പാടത്തെത്തിയിട്ടോ, ഈ പാടത്ത് ആ ഒരാൾ മാത്രം എന്നുള്ള മൂവിയിലെ ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഒരു കാറുണ്ട്. ആ കാർ ഇതേ വരുന്ന റോഡാണ് ഇത്, ഇതേ ഇങ്ങനെ വരും, ഇതേ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് നിർത്തുക. അപ്പോൾ നമ്മുടെ തിലകൻ ചേട്ടൻ ഇവിടെ കിളയ്ക്കുന്നുണ്ടാവും പാടത്ത്, ഇതേ കണ്ട പാടം ഇവിടെയാണ് കിളയ്ക്കുന്നുണ്ടാവുക. എന്നിട്ട് ആ പങ്കുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അപ്പോൾ പങ്കുണ്ണിയെ കാണാൻ വേണ്ടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു വരും. ഈ നടന്നു വന്നിട്ട് എനിക്ക് ദൂരെ നിന്ന് ആരെ മനസ്സിലായില്ല, കാറ് നിർത്തിയപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നിട്ട് ഈ ഇവിടെ വന്ന് ഇതാ ഇൻകം, ആള് നല്ല ജോലിയായിരുന്നു അപ്പോൾ ഒരുപാട് സമ്പാദിച്ചു, പക്ഷേ ഇങ്ങനെ കിളയ്ക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ തിലകൻ ചേട്ടനോട് ചോദിക്കുന്ന ആ ഒരു സീൻ. അതിൽ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കേട്ടോ, അത് കണ്ടോ, ഈ ഒരു പാടമാണ് കാണിച്ചിരിക്കുന്നത്. അത് ആ ഒരു സീനിൽ കണ്ടാൽ അറിയാം രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മകളുടെ കല്യാണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടങ്ങിപ്പോകണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സീൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അയ്യോ പങ്കുണ്ണിയായിരുന്നോ, ഇത് കയ്യും കെട്ടിയിരുന്ന പോക്കറ്റിൽ കാശ് ഇങ്ങനെ കുമകുമാ കുമകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ മണ്ണൂരുള്ള കിഴക്കുംപുറത്തുള്ള പുന്നേക്കാട്ട് മനയിൽനിന്ന് നേരെ വന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ മണ്ണൂർ അടുത്തന്നെയുള്ള പത്തിരിപ്പാലയുള്ള സദനം ഓഡിറ്റോറിയം അവിടെ എത്തിയിട്ടോ. സദനം ഓഡിറ്റോറിയം എന്നാൽ ഞങ്ങളെല്ലാവരും പറയുക, കല്യാണ ഓഡിറ്റോറിയം ആണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഒരാൾ മാത്രം എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂക്കാൻ്റെ വർക്ക് സൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് രംഗങ്ങളുണ്ട്. ബാക്കിയുള്ള സിനിമയിലെ കുറേ സീൻസ് എനിക്ക് ചോദിച്ച് പറയാൻ കഴിഞ്ഞത് വാണിയംകുളം ഷൊർണൂർ ഭാഗത്താണ്. പക്ഷേ ഒരു 75% മുക്കാഭാഗം സീൻസും ഇവിടെ ഈ മണ്ണൂർ പ്രദേശത്താണ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ പോയിട്ട് ഇവിടുത്തെ സീൻസും കൂടി നമുക്ക് കാണാം. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു പശ്ചാത്തലം വേണമല്ലോ, കോൺട്രാക്ടറല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് സദനം ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ്. ഒരു ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ഇതേമാതിരിത്തത് കണ്ടോ, പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ആ സിനിമയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആ കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഇത്, ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്ന ആ ടൈമിലാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്, 24 വർഷം മുന്നേ.
1997. അപ്പോൾ അതിൽ നമ്മുടെ മമ്മൂക്ക കോൺട്രാക്ടറായിട്ടുള്ള കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ പിരിവ് ചോദിച്ചിട്ട് ആൾക്കാർ വരും അസോസിയേഷനിൽ നിന്ന്. ആ പിരിവ് ചോദിക്കുമ്പോൾ ആ മമ്മൂക്ക ഒളിച്ചിരിക്കുന്ന സീൻ ഇവിടെ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അത് ഇവിടെ എവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, പലക വെച്ചിട്ടുള്ള ആ ഒരു ഒളിഞ്ഞു നിൽക്കുന്നത്, പലകയുടെ ഇടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന സീൻ. അതുപോലെ തന്നെ മമ്മൂക്കൻ്റെ കോൺട്രാക്ടറുമായിട്ട് നടന്നു വരുന്ന മോളെന്നാണ്. അതായത് മമ്മൂക്ക എഞ്ചിനീയറെ കണ്ട് ആ ഒരു പെൺകുട്ടിയാണ് എഞ്ചിനീയറുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. അവരും മമ്മൂക്കയും കൂടി നടന്നു വരുന്നത് ഈ മോളെന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യം ഇവിടെയാണ് നമ്മുടെ ഇതാ ഈ ഒരു പ്ലാറ്റ്ഫോംസ് കണ്ടാൽ അറിയും. അതായത് ഇതുണ്ടോ, ഈ ഒരു വ്യൂ ആയിരുന്നു അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരുന്നു, ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആയിരുന്നു. നമ്മുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് വില്ലനും മമ്മൂക്കയും കൂടി നിന്നിട്ടുള്ള ഫൈറ്റ് സീൻസ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. മമ്മൂക്ക് ഇറങ്ങി വരുന്ന സീനും വില്ലനോട് സംസാരിക്കുന്നതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും, അവസാനം വെച്ചിട്ട് വില്ലൻ എല്ലാ കാര്യങ്ങളും സമ്മതിക്കും. അപ്പോൾ ആ ഒരു രംഗം ക്ലൈമാക്സ് രംഗം ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെയാണ് പുന്നേക്കാട്ട് മനിയും വിശേഷങ്ങളും, ബാക്കിയുള്ള ഒരാൾ മാത്രം സിനിമയിലെ ലൊക്കേഷനും കാഴ്ചകളും. അപ്പോൾ നമ്മൾ കണ്ടു സദാനന്ദൻ്റെ സമയം, ചന്ദ്രോത്സവം, അങ്ങനെ ഒരുപാടൊരുപാട്, പരദേശി എന്നുള്ള മൂവി. ഇതാണ് പുന്നേക്കാട്ട് മനയുടെ ഓണറായിട്ടുള്ള സത്യജിത്ത് മാഷ്. മാഷാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ മാഷക്കൊരു സ്പെഷ്യൽ താങ്ക്സ് മാഷേ. അപ്പോൾ പരദേശി, സഞ്ചാരം, പിന്നെ ഏതാ മാഷ, ശംഭു അല്ലേ, ശംഭു എന്നുള്ള മൂവിയും ഇവിടെയാണ് ചിത്രീകരിച്ചിരുന്നത്. ഒരു പിടി മലയാള സിനിമകൾ, ക്ലാസിക് മലയാള സിനിമകൾ ചിത്രീകരിച്ച പുന്നേക്കാട്ട് മനയാണിത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് രൂപത്തിൽ എഴുതണം, എങ്കിലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.